സിറ്റിംഗ് എം എൽ എമാർക്കെല്ലാം കോൺഗ്രസ് സീറ്റ് നൽകിയപ്പോൾ അവസരം നഷ്ടപ്പെട്ട ഏക എം എൽ എ കെ സി ജോസഫ് മാത്രം. തൻ്റെ വിശ്വസ്തന് സീറ്റ് നേടിക്കൊടുക്കാനാകാത്തതിൽ ഉമ്മൻചാണ്ടിക്ക് സങ്കടവും. അതേസമയം ഇരിക്കൂറിൽ തനിക്കൊപ്പം നിഴലുപോലെ നിന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യനെ വെട്ടിനിരത്തുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന കെ സി ജോസഫിന് ഒടുവിൽ അതേ വിശ്വസ്തനെ അനുനയിപ്പിക്കേണ്ട ഗതികേടും. തലകുത്തി ശ്രമിച്ചിട്ടും ഇരിക്കൂറിലെ സ്ഥാനാർത്ഥി തർക്കത്തിൽ പരിഹാരം കാണാനാകാതെ കോൺഗ്രസ് നേതൃത്വം ഇരുട്ടിൽ തപ്പുകയാണ്. കെ സി ജോസഫ് എം എൽ എയും യു ഡി എഫ് കൺവീനർ എം എം ഹസനും പങ്കെടുത്ത് നടത്തിയ ചർച്ച കൃത്യമായ ഫോർമുല മുന്നോട്ട് വയ്ക്കാനാകാതെ പരാജയപ്പെട്ടു. കെ സി വേണുഗോപാലിൻ്റെ അനുയായിയായ സജീവ് ജോസഫിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ എ ഗ്രൂപ്പ് നേതാക്കളും പറഞ്ഞു. തീരുമാനത്തെ ഹൈക്കമാൻഡിൽ ഉമ്മൻചാണ്ടി ചോദ്യം ചെയ്തെങ്കിലും ഹൈക്കമാൻഡിൻ്റെ സർവേയിൽ മുൻതൂക്കം സജീവ് ജോസഫിനാണെന്ന നിലപാടാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുന്നോട്ട് വച്ചത്. ഇതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്തെങ്കിലും കെ സി വേണുഗോപാൽ ഉമ്മൻചാണ്ടിയെ നിശബ്ദനാക്കുകയാണുണ്ടായത്. 5 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കെ സി ജോസഫ് മണ്ഡലത്തിലല്ലാത്ത സമയങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി ഇരിക്കൂറിലെ കാര്യങ്ങൾ നോക്കി നടത്തിയത് സോണി സെബാസ്റ്റ്യനായിരുന്നു. തനിക്ക് പകരം സോണിയുടെ പേര് കെ സി ജോസഫ് പലതവണ കെ പി സി സിക്ക് മുന്നിൽ ഉന്നയിച്ചതുമാണ്. ഇപ്പോൾ സോണി സെബാസ്റ്റ്യനെ അനുനയിപ്പിക്കാനുള്ള ചുമതല കെ സി ജോസഫ് ഏറ്റെടുത്തെങ്കിലും കടുത്ത തീരുമാനവുമായി മുമ്പോട്ട് പോവുകയാണ് എ ഗ്രൂപ്പ്. ഹൈക്കമാൻഡ് തീരുമാനം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നേതൃത്വം പ്രതിഷേധക്കാരെ കണ്ടത്. എന്നാൽ കണ്ണൂർ ജില്ലയിലെയും ഇരിക്കൂർ മണ്ഡലത്തിലെയും വികാരം ഹൈക്കമാൻഡിനെ അറിയിക്കാനായിരുന്നു നേതാക്കളുടെ തിരിച്ചുള്ള മറുപടി. പ്രതിഷേധം തണുപ്പിക്കാൻ എ ഗ്രൂപ്പിന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എന്ന വാഗ്ദാനവും ചർച്ചയിൽ ഉയർന്നു. എന്നാൽ കയ്യിലുള്ള ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വിട്ടു നൽകാൻ കെ സുധാകരൻ പക്ഷം തയ്യാറായില്ല. ഡി സി സി പ്രസിഡന്റാകാനില്ലെന്ന് സോണി സെബാസ്റ്റ്യനും വ്യക്തമാക്കി. വിജയസാധ്യതയുള്ള ആളെ ഇരിക്കൂറിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് സമവായ ചർച്ചയ്ക്കെത്തിയ നേതാക്കളോട് എ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത്. സോണി സെബാസ്റ്റ്യൻ്റെ പേരും അവർ നിർദ്ദേശിച്ചു. സജീവ് ജോസഫിൻ്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണെന്നാണ് എ ഗ്രൂപ്പ് ആരോപിക്കുന്നത്. ഇരിക്കൂർ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് കെ സുധാകരൻ എം പിയും ആവശ്യപ്പെട്ടു. അതേസമയം ഇനി ഇരിക്കൂറിലേക്കില്ലെന്നും സമവായ സ്ഥാനാർത്ഥിയായി താൻ വരുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും കെ സി ജോസഫും പറഞ്ഞു. എ ഗ്രൂപ്പിൻ്റെ പ്രതിഷേധങ്ങൾക്ക് കെ സുധാകരൻ്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ ജില്ലയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. സുധാകരനുമായി എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ഇതിന് പിന്നാലെയാണ് പ്രാദേശിക വികാരം കണക്കിലെടുക്കണമെന്നും കെ പി സി സിയുടെ തെറ്റ് കെ പി സി സി തന്നെ തിരുത്തണമെന്നും സുധാകരൻ നിലപാടെടുത്തത്. പ്രശ്നങ്ങൾ ഒത്തുതീർന്നു എന്ന പേരിൽ സോണി സെബാസ്റ്റ്യനും സജീവ് ജോസഫും ഒരുമിച്ചുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ചിത്രം മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു പരിപാടിക്കിടെ എടുത്തതാണെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ആരായാലും അവരെ പിന്തുണയ്ക്കാനും പ്രചാരണം നടത്താനുമാണ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. സജീവ് ജോസഫിൻ്റെ സ്വീകരണ പരിപാടികളിൽ ലീഗ് സജീവമായി പങ്കെടുക്കുന്നുമുണ്ട്. അപ്പോഴും പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കാനാണ് എ ഗ്രൂപ്പ് തീരുമാനം. ഇരിക്കൂർ മണ്ഡലത്തെ ചൊല്ലിയുള്ള പൊട്ടിത്തെറി കണ്ണൂർ പേരാവൂർ സീറ്റുകളിലും പ്രതിഫലിച്ചേക്കുമെന്ന സൂചനകളാണ് വരുന്നത്.